ഇന്നേഴ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു എം ബിയുടെ എക്സാം കഴിഞ്ഞു. പക്ഷേ എം ബിയുടെ എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്ന സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു എം ബിയുടെ ലെവലിനൊത്ത് ആ ഒരു എക്സാം വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അതായത് ഒരു ഡിപ്ലോമ ലെവലിൽ ചോദിക്കേണ്ട ഒരു നിലവാരം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമോ അല്ലെങ്കിൽ അതിന് മേളിലോ അല്ലെങ്കിൽ 1 വർഷമോ ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതിനുവേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു എന്താണ് അത്ര ഒരു നിരാശയിലാണ്, അല്ലെങ്കിൽ അവരൊന്നൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലും നമ്മൾ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഒരു ഏറ്റവും അവസാനം, അതായത് ഒരു ആവറേജ് ലെവലിൽ പഠിച്ചു വന്ന ജസ്റ്റ് ഒരു മെക്കാനിക്കലിന്റെ ഐഡിയയും ഓട്ടോമൊബൈലിന്റെ ഐഡിയയും ജസ്റ്റ് ജോബ് റിലേറ്റഡ് കുറച്ച് എന്താണ് ലോജിക്കലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ അവരൊക്കെ ഹാപ്പിയാണ്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താ കുറച്ച് വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അത് നമ്മളും അംഗീകരിക്കുകയാണ്. കാരണം ആ രീതിയിലായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ വിന്യാസ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യന്റെ ഒരു നിലവാരമൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ മെക്കാനിക്കലിന്റെ ഒരു 40 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 41 മുതൽ 80 വരെയുള്ള ഓട്ടോമൊബൈലിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും പി എസ് സിയുടെ ആൻസർ കീ അല്ല. നമ്മൾ പി എസ് സിയുടെ ഒരു രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ആൻസർ കീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും മിക്കവാറും എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സിമ്പിൾ ആണെന്ന് നമ്മൾ പറയുന്നതിന്റെ കൂടെ തന്നെ മിക്കവാറും എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ, 1 സക്ഷൻ വാൽവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൽവ് ഓപ്പറേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഓൺലി പോർട്സ് കവേർഡ് ആൻഡ് അൺകവേർഡ് ആണോ. കൂടുതൽ വായിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അല്ലേ, നമുക്കറിയാം ഓപ്ഷൻ ബി തന്നെയാണ് അല്ലെ. വലിയ സംശയമൊന്നുമില്ല. ടു സ്ട്രോക്ക് എന്നതിനെ സംബന്ധിച്ചിട്ട് പോർട്ട് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സക്ഷനും എക്സോസ്റ്റ് ഒക്കെ നടക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. കാരണം ബാക്കി എല്ലായിടത്തും ആ വാൽവ് എന്ന് പറയുന്ന ഒരാൾ കയറി വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ഇനി അടുത്ത് 42, യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. ഇൻ എസ് ഐ എഞ്ചിൻ ടു ഒബ്ടെയിൻ റിക്വയർഡ് ഫയറിംഗ് ഓർഡർ. റിക്വയർഡ് ഫയറിംഗ് ഓർഡർ കിട്ടാൻ നമുക്കറിയാം ഒരു എസ് ഐ എഞ്ചിൻ ആണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുക. ഇതൊന്നും യാതൊരു രീതിയിലും കൺഫ്യൂഷൻ വരില്ല. ഇൻ 4 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ പവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ, ഓപ്ഷൻ സി ആണ് അല്ലെ. എവറി ഓൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ രണ്ട് റെവല്യൂഷനിലാണ് നമുക്ക് ഈ ഒരു പവർ കിട്ടുന്നത് നമുക്കറിയാം. അത് തന്നെയാണ് എവറി ഓൾട്ടർനേറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ക്രോസ് സെക്ഷൻ ഡു കംപ്രഷൻ റിംഗ്സ് ഹാവ്. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ അല്ല ചിലർ തെറ്റിച്ചാണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ. കാരണം അയാൾക്ക് ഒരു സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ സർക്കുലർ ക്രോസ് സെക്ഷൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദി ഫ്രണ്ട് വീൽ ഈസ് കോൾഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ട്രാക്ക്. ദ വെഞ്ചുറി ഇൻ ദ കാർബറേറ്റർ കോസസ്, ഓപ്ഷൻ എ ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി. ദെൻ ദ ടർബോ ചാർജേഴ്സ് യൂസസ് ഡാഷ് എനർജി, ഓപ്ഷൻ എ ആണ് എനർജി ഓഫ് എക്സ്ഹോസ്റ്റ് ഗ്യാസസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. ഇവിടെ ഒരു ചിലപ്പോൾ പി എസ് സി ബോത്ത് എ ആൻഡ് ബി കൊടുക്കുമോ, ഇനി അല്ല ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന രീതിയിൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഈ ഫ്ലോ എന്ന് പറയുന്നതും ടെമ്പറേച്ചർ എന്ന് പറയുന്നതും ഈ തെർമോസ്റ്റാറ്റ് വാൽവ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം റേഡിയേറ്ററിലേക്കുള്ള ഫ്ലോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ബൈപ്പാസ് പോർട്ട് വഴിയൊക്കെ മാറ്റി വിട്ട് അയാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ബോത്ത് എ ആൻഡ് ബി. ഇൻ ദ ഫോളോയിങ് സിസ്റ്റം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് കാരിഡ് ഇൻ സെപ്പറേറ്റ് ടാങ്ക് ഫ്രം വേർ ഇറ്റ് ഈസ് ഫെഡ് ടു ദി എഞ്ചിൻ. അല്ലെ, സെപ്പറേറ്റ് ടാങ്ക് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഡ്രൈ സമ്പ് സിസ്റ്റം. വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദി ടൈമിംഗ് ഓഫ് ഇൻടേക്ക് എക്സ്ഹോസ്റ്റ് വാൽവ് വെൻ ദ എഞ്ചിൻ ഈസ് റണ്ണിംഗ്. എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് ഇൻടേക്ക് എക്സ്ഹോസ്റ്റ് വാൽവിന്റെ ആ ഒരു ടൈമിംഗ് ചേഞ്ച് ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണ്? നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടൈം ആണ് അല്ലെ, വി വി ടി, വേരിയബിൾ വാൽവ് ടൈമിംഗ്. ഓപ്ഷൻ സി. ദ ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പേഴ്സ് ഓഫ് ദി ചേസിസ് ഈസ് കണക്ടഡ് ബൈ ട്രാൻസ്ഫേഴ്സ് മെമ്പേഴ്സ്. ഒരു ചേസിന്റെ ഭാഗത്തുനിന്ന് എത്ര സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്രോസ് മെമ്പർ. ലോഞ്ചിറ്റ്യൂഡൽ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്നത് ക്രോസ് മെമ്പേഴ്സ് ആണ്. ഓപ്ഷൻ ബി. വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ പ്രൊഡ്യൂസസ് ഇൻ ദി സൈഡ് മെമ്പേഴ്സ് ഓഫ് ദി ഫ്രെയിം. അല്ലെ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലോഡ് ആണ്. ആ വെർട്ടിക്കൽ ലോഡ് കൊണ്ട് സൈഡ് മെമ്പേഴ്സിൽ എന്തുണ്ടാവും? വെർട്ടിക്കൽ ബെൻഡിങ് ഉണ്ടാവും. ഓപ്ഷൻ എ. ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സസ്പെൻഷൻ ഇൻ ഹെവി വെഹിക്കിൾസ്. ഹെവി വെഹിക്കിൾസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിന്, പഠിച്ചില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മൾ സാധാരണ ഒരു
ഒരു ഹെവി വെഹിക്കിളിലേക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്ത്? സെമി എലിപ്റ്റിക് ലീഫ് സ്പ്രിംഗ്, ഓപ്ഷൻ സി. ഇൻ സർക്കുലേറ്റിംഗ് വോൾട്ടേജ്, ഇതൊക്കെ പ്രീവിയസ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചു, ഇതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇൻ സർക്കുലേറ്റിംഗ് വോൾട്ടേജ് സ്റ്റിയറിംഗ് ഗിയർ ദ ബോൾസ് ട്രാവൽ ബിറ്റ്വീൻ ദ ബോൾ നട്ട് ആൻഡ്, ഓപ്ഷൻ ബി ആണ്, വേം ഷാഫ്റ്റ്. ഡാഷ് ഇസ് ദി ടിൽറ്റിംഗ് ഇൻ ഓർ ഔട്ട് ഓഫ് ദി ഫ്രണ്ട് വീൽസ് ഫ്രം ദി വെർട്ടിക്കൽ വെൻ വ്യൂഡ് ഫ്രം ദി ഫ്രണ്ട് ഓഫ് ദി വെഹിക്കിൾ. ഒരു ക്യാമ്പറിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്യാമ്പർ. ഡ്യൂറിംഗ് ബ്രേക്കിംഗ് ദ പുഷ് റോഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ്സ്, നമുക്കറിയാം പുഷ് റോഡ് ഡയറക്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെയാണ്? പിസ്റ്റണെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈമറി പിസ്റ്റൺ, സെക്കൻഡറി പിസ്റ്റൺ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ടാൻഡം മാസ്റ്റർ സിലിണ്ടറിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈമറി പിസ്റ്റൺ ആയിരിക്കും ഡയറക്ട്ലി പുഷ് റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഓപ്ഷൻ സി. ഇഫ് എ ടയർ ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് 175/65 R14 82S, ദൻ ദി ആസ്പെക്ട് റേഷ്യോ ഫോർ ദി ടയർ ഈസ്, നമുക്കറിയാം 175 എന്ന് പറഞ്ഞാൽ വിഡ്ത് ഓഫ് ടയർ ആണ്, 65 ആണ് അവിടെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്, 65 ആണ് ആൻസർ, ഓപ്ഷൻ സി. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ മാസ്റ്റർ സിലിണ്ടർ ഈസ് ടു, എന്താണ് ഒരു മാസ്റ്റർ സിലിണ്ടർ മെയിൻ ഫംഗ്ഷൻ? അയാൾ ഒരു എനർജി കൺവെർഷൻ ആണല്ലേ ചെയ്യുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ ഫോഴ്സിനെ അയാൾ ഹൈഡ്രോളിക് ഫോഴ്സ് ആയിട്ട് മാറ്റും, അതായത് ഓപ്ഷൻ ബി, കൺവേർട്ട് ദ ബ്രേക്ക് പെഡൽ ഫോഴ്സ് ഇൻ ടു ഹൈഡ്രോളിക് പ്രഷർ. ദ പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്സ് ഓൺ, എവിടെയാണ്? റിയർ വീൽസിനാണ് പാർക്കിംഗ് ബ്രേക്ക് ആക്ട് ചെയ്യുന്നത്, ഓപ്ഷൻ എ. ദ ഡാഷ് അലോസ് ഫോർ ചേഞ്ചസ് ഇൻ ദി ലെങ്ത് ഓഫ് ലീവ് സ്പ്രിംഗ് ആസ് ഇറ്റ് ബെൻസ്, അതായത് ഒരു ലീവ് സ്പ്രിംഗ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അതിലെ ലെങ്ത് വേരിയേഷനെ ഉൾക്കൊള്ളാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഷാക്കിൾ. വേർ ഇസ് ദി ക്ലച്ച് ലൊക്കേറ്റഡ്, ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ട്രാൻസ്മിഷന്റെ ഭാഗത്ത് നമുക്ക് കാണാനേ പറ്റില്ല, ഓപ്ഷൻ എ ആണ് ആൻസർ, ബിറ്റ്വീൻ ട്രാൻസ്മിഷൻ ആൻഡ് എഞ്ചിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദി കോൺ ക്ലച്ച്, നമ്മുടെ കൃപാലിലൊക്കെ എടുത്തു പറയുന്ന അതേ സെന്റൻസ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ആണ് ഡിസ്അഡ്വാൻറ്റേജ്. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഡിസെൻഗേജ് ദ ക്ലച്ച് വെൻ ദ കോൺ ആംഗിൾ ഈസ് ലെസ് ദാൻ 20 ഡിഗ്രി. ഓക്കെ, ഇനി നിങ്ങൾ ഇത് അറിയില്ലെങ്കിൽ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ അറിയാത്തവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾ നോക്കിയേ, ഒരു കുറ്റമായിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ ബി അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഡിസഡ്വാൻറ്റേജ് പറയാൻ പറ്റുമോ? സൈലന്റ് ഓപ്പറേഷൻ ഡിസഡ്വാൻറ്റേജ് ആണോ? നോർമൽ ഫോഴ്സ് ഓൺ ദി കോൺടാക്ടിംഗ് സർഫസ് ലാർജർ ദാൻ ആക്സിയൽ ഫോഴ്സ്, ഡിസഡ്വാൻറ്റേജ് അല്ല. സെയിം ടോർക്ക് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫോർ ദി സെയിം സൈസ് ആസ് ദി ക്ലച്ച് പ്ലേറ്റ്, ഇതൊന്നും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റില്ല, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഓപ്ഷൻ ബി മാത്രമാണ് അവിടെ ഒരു കുറ്റമായിട്ട് വരുന്നുള്ളൂ, ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദി ഗിയർ ബോക്സ് ഓൾ ഗിയർസ് ആർ ഓൾവേസ് ഇൻ കോൺടാക്ട്, ഏത് ഗിയർ ബോക്സിലാണ് എല്ലാ ഗിയറുകളും എപ്പോഴും കോൺടാക്ടിൽ ഇരിക്കുന്നത്? ഇതും ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസ് അല്ല, പ്രീവിയസ്ലി ഇതിന്റെ ആൻസർ ഒക്കെ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് മിഷ് ഗിയർ ബോക്സ് കാണാൻ പറ്റും, പക്ഷെ നമുക്കറിയാം അതുപോലെ സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഓപ്ഷൻ സിയിൽ വരുന്ന സിൻഡ്രോമിഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയോ സിയോ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ ഓപ്ഷൻ എ ആൻസർ വരും എന്ന് വിചാരിക്കാം പ്രൊഫഷണൽ വരുമ്പോൾ. Then, which type of joint are used when the shafts are inclined? Inclined shaft ne join cheyan venditte nammal upayogikkunnathaan universal joint, option D. What is the angle between the steering axis and the vertical in the plane of the wheel? In the plane of the wheel alle idu pole thanne nammal class il oru question discuss cheyirunnu, revision alla nammal class il thanne caster angle okke parayan samayath thanne idu pole thanne nammal oru previous question discuss cheyirunnu, adu nere copy paste aanu ivide vandirikkunnu, acha ningal site il okke tappi kanjal ide question thanne oru word pole maaraya ningalku avada kaanan pattum, option A aanu caster. Which of the following is the disadvantage of the magneto ignition system? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സ്റ്റാർട്ടിംഗ് സമയത്ത് പുവർ ക്വാളിറ്റി ഓഫ് സ്പാർക്ക് ആയിരിക്കും. ദ ഇഗ്നിഷൻ ടൈമിംഗ് ഈസ് അഫക്റ്റഡ് ബൈ കമ്പഷൻ ചേമ്പർ ഡിസൈൻ, ത്രോട്ടിൽ ഓപ്പണിംഗ്, എഞ്ചിൻ ടെമ്പറേച്ചർ, ഓൾ ഓഫ് ദി മെൻഷൻഡ്, ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്. വാട്ട് ഇസ് ദി പ്ലൈ റേറ്റിംഗ് റെഫേഴ്സ് ടു, പ്ലൈ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, റേറ്റഡ് സ്ട്രെങ്ത് ആണ്, നമ്പർ ഓഫ് പ്ലൈസ് ആയിട്ട് അങ്ങനെ ബന്ധമില്ല, ഓപ്ഷൻ ബി ആണ് റേറ്റഡ് സ്ട്രെങ്ത്. Which type of wheels cannot be used with a tubeless tire? Tubeless tire il upayogikkan pattathathu, option C aanu, wire wheel. What are the essential components of a battery ignition system? Endayalum battery venam, ignition switch venam, ballast resistor venam, option D, all of the mentioned. Then the licensing authority may refuse to issue a conductor's license. Oru conductor-inte license endukondaanu refuse, nirasikkappedunnathu endukondayirikkum, ellam oru reason aayittu parayam alle, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ അപാകതകളാകാം, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നിട്ട് അത് റിവോക്ക് ചെയ്യപ്പെട്ട ആളും ആണെങ്കിൽ പുതിയ ലൈസൻസ് കിട്ടാനായിട്ട് സാധ്യതയില്ല, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വൺ ഓഫ് ദി മേജർ എക്സ്ഹോസ്റ്റ് എമിഷൻ ഫ്രം സി എ എഞ്ചിൻ കമ്പയർഡ് ടു എസ് എ എഞ്ചിൻ, ആരായിരിക്കും? ഓപ്ഷൻ ബി ആണ്, പർട്ടിക്കുലേറ്റ്സ്.
ഫോർ വാട്ട് പർപ്പസ് ഇസ് ദി റോഡിയം യൂസ്ഡ്? റോഡിയം എന്നുള്ളൊരു ത്രീ വേ കാറ്റലിറ്റ് കൺവെർട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്, റിഡക്ഷൻ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് റോഡിയം. എന്തിന്റെ തന്നെ റിഡക്ഷൻ ചെയ്യുന്നത്? എൻഒഎക്സിന്റെ റിഡക്ഷൻ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബി, ടു റെഡ്യൂസ് എൻഒ ടു. വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം? മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? അവര് പോർട്ട് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ വരുന്നവരാണ്. ഓപ്ഷൻ എ, ബൈ മീൻസ് ഓഫ് ഇഎഫ്ഐ സിസ്റ്റംസ് വൺ ക്യാൻ അച്ചീവ് ദ പ്രിസൈസ് കൺട്രോൾ ഓഫ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി മെൻഷൻ. എന്തായാലും ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ പറയുന്ന ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്വാളിറ്റിയും അതുപോലെ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ റേറ്റും അതുപോലെ ഇഞ്ചക്ഷൻ പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി മെൻഷൻ. ദെൻ ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ ജനറലി പവേർഡ് ബൈ, ഓപ്ഷൻ ബി ആയിരിക്കും ലെഡ് ആസിഡ് ബാറ്ററീസ്. വെൻ വാസ് ദി ഫസ്റ്റ് ഇലക്ട്രിക് കാർ ഇൻവെന്റഡ്? ഇത് പലർക്കും ചിലപ്പോൾ കിട്ടി കാണില്ലായിരിക്കും, കാരണം ഇതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാനില്ല. ഓപ്ഷൻ സി ആണ് 1832. ദെൻ ഇൻ കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വെരി ഹൈ ഇഞ്ചക്ഷൻ പ്രഷർ ഓഫ് ദി ഓർഡർ ഓഫ്. ഇതും 1500 വരുമോ 2000 വരുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ചില റേഞ്ചിലൊക്കെ ചില റേഞ്ച് ഒക്കെ പറയുന്നത്. ഇപ്പൊ നമ്മള് കൃപാലിന്റെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1600 എന്നൊരു ഇത് പറയുന്നുണ്ട്, ഒരു വാല്യൂ ആയിട്ട് 1600 പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി 1500 വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഇത് 200 മുതൽ അല്ലെങ്കിൽ 2000 ബാർ വരെ, അപ് ടു 2000 ബാർ വരെ ഒക്കെ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോ ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി ആയിരിക്കും ഇവിടെ ആൻസർ വരാൻ പോകുന്നത്. ദെൻ ഇൻ എം പി എഫ് ഐ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ദ ഡാഷ് സെൻസർ സെൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി എഞ്ചിൻ സ്പീഡ്. ഓപ്ഷൻ ബി ആണ് ഇഗ്നിഷൻ സെൻസർ ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസസ് ദി ഫോട്ടോ കെമിക്കൽ സ്മോഗ്? കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസസ് ദി ഫോട്ടോ കെമിക്കൽ സ്മോഗ്? ഓപ്ഷൻ ഡി ആണ് എൻഒഎക്സ് ആൻഡ് ഹൈഡ്രോകാർബൺ. അപ്പോൾ എക്സാമിന്റെ 40 ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നലെ ഓൾറെഡി നമ്മൾ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വിന്യാസ് അക്കാദമിയിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ലെക്ചർ പോളി മെക്കാനിക്കൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് വരുന്നത് ജൂൺ 9 എക്സാം വരുന്നത്, എന്നുവെച്ചാൽ ഒരു 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ബൂസ്റ്റർ കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.